മുസ്ലിം ലീഗ് ഒടുവിൽ കണ്ടുപിടിച്ചു ആരാണ് സമസ്തയുമായുള്ള ഈ വിവാദം ആളിക്കത്തിക്കുന്നതിന് പിന്നിലെന്ന്. തങ്ങൾക്കിടയിലെ ഭിന്നത ആളിക്കത്തിക്കുന്ന CPM തന്ത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ലീഗ് നേതൃത്വം സമസ്തയെ അറിയിച്ചിരിക്കുന്നത്. CPMലെ ഒരു വിഭാഗം ലീഗിനോടുള്ള പക പോക്കാൻ നേരെ സമസ്തയെ ആയി മാറി എന്നാണ് ഇപ്പോൾ ലീഗിൻ്റെ കണ്ടെത്തൽ. സമസ്ത വോട്ടുകൾ എവിടെയും പോകില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ലീഗ് നേതൃത്വം സമസ്തയിൽ നിന്നും ആവശ്യപ്പെട്ടത്. ലീഗ് സമസ്ത ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടെന്ന് ലീഗുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വോട്ടിൻ്റെ കാര്യത്തിൽ സമസ്ത ഉറപ്പ് നൽകുന്നതിന് മുമ്പ് ലീഗിന് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താനായില്ല. KS Hamsaക്കായി ടീം സമസ്ത എന്ന പേരിൽ പ്രവർത്തിച്ചവർ യഥാർത്ഥ സമസ്തക്കാരാണോ അതോ ഹംസയുടെ CPM സൈബർ സ്ക്വാഡാണോ എന്നത് ലീഗിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഹംസ പഴയ മുസ്ലിം ലീഗുകാരാണെന്നും അതിലേക്കാൾ ഉപരി കടുത്ത സമസ്തക്കാരനാണെന്നും അറിയാത്ത ഏത് ലീഗ് നേതാവുണ്ട് മലബാറിൽ? അപ്പോൾ പിന്നെ സമസ്തയിലെ ഷജറുകളുടെ കാര്യം പറയണോ? ലീഗിന് സംശയം അവരെയാണ്. സമസ്തയിലെ ലീഗ് വിരുദ്ധരായ ഷജറകൾ എന്ന് വിളിക്കുന്ന അവർക്കാണ് ശക്തി കൂടുതലെന്ന് ലീഗുകാർക്ക് നന്നായിട്ടറിയാം. അവരുടെ നിലപാടുകളെന്നും കടുത്തത് തന്നെയാണ്. അവരുടെ അഭിമാനത്തിനാണ് സുപ്രഭാതം പത്രം കത്തിച്ച ലീഗുകാർ പോറലേൽപ്പിച്ചിരിക്കുന്നത്. സമസ്തയെ ധിക്കരിച്ച ലീഗിന് മറുപടി നൽകാൻ പൊന്നാനിയിൽ സമദാനിയെ പരാജയപ്പെടുത്തണമെന്ന സോഷ്യൽ മീഡിയ പ്രചരണങ്ങളെ പരസ്യമായി തള്ളണമെന്ന് സമസ്തയുടെ ലീഗ് അടുത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഒന്നും ചെയ്തില്ല. പുതിയ വിവാദം സമസ്ത ലീഗ് പ്രവർത്തകരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചേരി തിരിഞ്ഞുള്ള ചർച്ചകൾക്ക് വഴിവെച്ചതോടെ അവസാന നിമിഷത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളെ അത് തെല്ലൊന്നുമല്ല ബാധിച്ചതും. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ലീഗിനെതിരെ പരസ്യ പ്രസ്താവന നടത്തരുതെന്ന സമസ്ത നേതൃത്വത്തിന്റെ നിർദ്ദേശം ലംഘിക്കപ്പെട്ടെന്ന് സമസ്തയിലെ ലീഗ് അനുകൂലികൾ ഇപ്പോൾ പരാതിപ്പെടുന്നു. സമസ്തയുടെ മുഖപത്രം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA Salamin നിലപാടാണ് വിഷയം ഇത്ര ആളിക്കത്തിച്ചതെന്ന് എതിർ വിഭാഗവും ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസവും ലീഗ് സമസ്ത അടി രൂക്ഷമായി തുടർന്നു എന്ന് തന്നെയാണ് വ്യക്തം. സമസ്തയും ലീഗുമായുള്ള അഭിപ്രായ ഭിന്നത മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ അതോ അങ്ങനെ ചോദിക്കുമ്പോൾ ലീഗുകാരുടെ അമർഷത്തോടെയുള്ള ഉത്തരം ഒരു ഭിന്നതയുമില്ല, ഒന്നും ഒന്നിനെയും ബാധിക്കില്ല എന്നാണ്. പക്ഷേ ഈ വാദം സമസ്ത അംഗീകരിച്ചിട്ടില്ല. വോട്ടെടുപ്പ് വരെ വളരെ കരുതലോടെ ഒരുമിച്ച് നീങ്ങാം, അതിനുശേഷം കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീർക്കാമെന്നാണ് മുസ്ലിം ലീഗ് സമസ്തയ്ക്ക് നൽകിയ ഉറപ്പ്. വിവാദ പ്രസ്താവനകൾ നടത്തരുതെന്ന് നേതാക്കൾക്ക് ലീഗ് കർശന നിർദ്ദേശവും നൽകി. പക്ഷേ അതിനുമപ്പുറം ലീഗിന് ഒന്നും ചെയ്യാനായില്ല ഈ തർക്കം അവസാനിപ്പിക്കാൻ എന്നതാണ് യാഥാർത്ഥ്യം. വോട്ടെടുപ്പ് കഴിഞ്ഞു. സമസ്തയിലെ ലീഗ് വിരുദ്ധർ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി സംഘടനാ തലത്തിൽ ലീഗിനെതിരായി പരസ്യ നിലപാട് സമസ്ത എടുക്കില്ല. കാരണം വോട്ടെടുപ്പിൽ സമസ്തയിലെ എതിർ വിഭാഗം കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. പ്രവർത്തകരിൽ ഭൂരിഭാഗവും ലീഗുകാരായതിനാൽ ഇത്തരമൊരു നീക്കം പ്രായോഗികവുമല്ല. യഥാർത്ഥ സമസ്തക്കാരൻ ഇടതു സ്ഥാനത്ത് KS Hamsaയാണെന്ന് സമസ്തയിലെ ലീഗ് വിരുദ്ധർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. തീരദേശ മേഖല ഏറെയുള്ള മണ്ഡലത്തിലെ സമസ്ത പ്രവർത്തകർ വൈകാരികമായി ഇതിനോട് പ്രതികരിക്കുമോ എന്ന ആശങ്ക ലീഗിന് തീർക്കണമെങ്കിൽ അത് വോട്ടെണ്ണൽ ദിനം കഴിയണം. CIC വിവാദം തൊട്ട് പട്ടിക്കാട് ജാമിയ നൂറിയ വാർഷിക സമ്മേളനം വരെയുണ്ടായ വിവാദങ്ങൾ സമസ്തയും ലീഗിനെയും രണ്ട് ചേരികളിൽ വ്യക്തമായി ആക്കിയിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നു. വീണ്ടും ഒരുമിക്കാൻ സാധിക്കാത്ത വണ്ണമാണ് ഇരുവരും അകന്നു നിൽക്കുന്നത്. ജാമിയ നൂറിയ വാർഷിക സമ്മേളനത്തിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരായ യുവ നേതാക്കളെ സാധിക്കലി തങ്ങൾ മാറ്റി നിർത്തിയതിന് പിന്നാലെ സമസ്തയിലെ ലീഗ് വിരുദ്ധർ തങ്ങൾക്കെതിരെ നിരന്തരം സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരണങ്ങൾ നടത്തി. മാത്രമല്ല സമസ്തയുടെ പൊതുവേദികളിൽ പോലും അവർ പാണക്കാട് കുടുംബത്തിനെതിരെ വിമർശനങ്ങൾ ഉയർത്തി. സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലീഗ് നേതാക്കൾ ഇടപെടുന്നു എന്നാണ് കാലങ്ങളായി സമസ്തയുടെ പരാതി. ഹൈദരാലി തങ്ങളുടെ മരണശേഷം സാദിഖലി തങ്ങൾ ലീഗിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തതോടെയാണ് ഈ ഭിന്നത ഇപ്പോൾ രൂക്ഷമാകുന്നത്. മുൻ മുസ്ലിം ലീഗുകാരനും സംസ്ഥാനക്കാരനുമായിരുന്ന പൊന്നാനിയിലെ സ്ഥാനാർത്ഥി KS Hamsa ഇപ്പോഴും സമസ്ത നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളെന്നാണ് ലീഗിനെ വീണ്ടും അരിശപ്പെടുത്തുന്നത്. AR നഗർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഹൈദരാലി തങ്ങളെ ED മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണെന്നായിരുന്നു ഹംസ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന സമയത്ത് ഉന്നയിച്ച പ്രധാന ആരോപണം. 2-3 തവണ ഹംസ ഇതേ കാര്യം ആവർത്തിച്ചെങ്കിലും ലീഗ് ക്യാമ്പുകൾ പ്രതികരിച്ചില്ല. PK കുഞ്ഞാലിക്കുട്ടി പ്രചരണ വേദികളിലെല്ലാം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി. അപ്പോഴും ഈ ഒരു ഹംസയുടെ ആരോപണത്തെ പറ്റി കേട്ട ഭാവം നടിച്ചു. പക്ഷേ ഇതൊക്കെ സമസ്തയിലെ ഷജറുകാർ കാര്യമായി തന്നെ കണക്കിലെടുത്തിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസത്തെ വോട്ടെടുപ്പിൽ മലപ്പുറത്തും പൊന്നാനിയിലും കണ്ടത്. അതിന്റെ അലയുലികൾ കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും വടകരയിലുമൊക്കെ ലീഗിനെ വേട്ടെടുപ്പെന്നതിൽ ഒരു സംശയമില്ല. ലീഗിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ സമസ്ത തന്നെയാണ്. സമസ്തയുമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു നിൽക്കുന്നതിനേക്കാൾ സമസ്തയേക്കാൾ ഒരു പടി മുന്നിലാണ് തങ്ങളെന്ന് വരുത്തി തീർക്കുകയാണ് ലീഗിലെ ചില നേതാക്കളുടെയെങ്കിലും ലക്ഷ്യം. സമസ്തയാകട്ടെ
അന്നും ഇന്നും വ്യക്തമായൊരു നിലപാടുമേ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമുദായത്തെ വേദനിപ്പിക്കുന്ന, അവരുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന ഒന്നിനും തങ്ങൾ കൂട്ടുനിൽക്കില്ലെന്ന് സംസ്ഥാന നേതാക്കൾ പറയുന്നത്. അത് പക്ഷേ ലീഗ് നേതാക്കൾ അംഗീകരിക്കുന്നുമില്ല.